എട്ടു വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട് തൃത്താല ഗവൺമെന്റ് കോളേജിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. 5 കോടി രൂപ ചെലവിലാണ് വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം പണിതീർത്തത്. ഈ മാസം 24-ന് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2013 ഡിസംബറിലാണ് കോളേജ് അനുവദിച്ചതും കെട്ടിട നിർമ്മാണം തുടങ്ങിയതും. പിന്നാലെ നിരവധി പ്രതിസന്ധികളുണ്ടായി. പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ പ്രധാന കാരണം ബില്ലു പാസാക്കുന്നതിലെ കാലതാമസമെന്ന് വിമർശനമുയർന്നിരുന്നു. 8 വർഷത്തോളമായി തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിനു സമീപത്തെ ജലസേചന വകുപ്പിന്റെ താൽക്കാലിക കെട്ടിടത്തിലാണ് അസൗകര്യങ്ങളുടെ നടുവിൽ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. 3 ബിരുദ ബാച്ചുകളും 1 PGയും നിലവിൽ കോളേജിലുണ്ട്. 5 ബാച്ചുകൾ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ 15 ക്ലാസ് മുറികൾ, പ്രിൻസിപ്പൽ ഓഫീസ്, വിവിധ വകുപ്പുകളുടെ ഓഫീസുകൾ, ലാബ് തുടങ്ങിയ മികവുറ്റ സൗകര്യങ്ങളുണ്ട്. ഫർണിച്ചർ അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളും കോളേജിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന പ്രവൃത്തിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 24-ാം തീയതി ഉദ്ഘാടനത്തിനെത്താം എന്നറിയിച്ചിട്ടുണ്ട്. 24-ാം തീയതി രാവിലെ 10 മണിക്ക് ഒരു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി വേദിയുമായിട്ടായിരിക്കണം ആ പരിപാടി നടക്കേണ്ടത്. UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കോളേജിന്റെ പ്രവർത്തനം ബോധപൂർവ്വം തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ സർക്കാർ ഉടക്കിട്ടുവെന്നാണ് മുൻ MLA VT ബൽറാമിന്റെ വിമർശനം. എന്നാൽ സ്വാഭാവിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസമാണ് പ്രവൃത്തികൾ വൈകുന്നതിനിടയാക്കിയതെന്ന് സ്പീക്കർ വ്യക്തമാക്കി. മനോരമ ന്യൂസ്, പാലക്കാട്.